രാഷ്ട്രഭാഷയെ തള്ളിപ്പറഞ്ഞ പിണറായിക്ക് രാഷ്ട്രപിതാവിൻ്റെ ജയന്തി ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ കിട്ടിയത് മുട്ടൻ തെരുവിളികളാണ്. പരിഹാസശരങ്ങളും ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളുമായി കമൻറ്റുകളുടെ അയ്യാറ് കളിയാണ് കേരള മുഖ്യൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ. കാലം മാറുന്തോറും ഗാന്ധിസത്തോടുള്ള അടുപ്പം എന്താ മുഖ്യന് കൂടുന്നത് എന്ന സംശയവും ചില കമൻറ്റുകളിലുണ്ട്. അണികളിലേക്കും ആ ആശയം പകർന്നു നൽകിയാൽ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറയില്ലേ എന്ന ചോദ്യവും ചിലർ ചോദിക്കുന്നു. സ്വന്തം ജീവിതം തന്നെ ലോകത്തിനുള്ള സന്ദേശമാക്കിയ നേതാവായിരുന്നു ഗാന്ധിജി എന്നും രാജ്യത്തെ ഇന്ന് ഗാന്ധിജിയിൽ നിന്ന് പുറകോട്ട് നടത്താനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും ഈ കുറിപ്പിലൂടെ പിണറായി പറയുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തവണത്തെ ഗാന്ധി ജയന്തി ദിനാഘോഷങ്ങൾക്ക് പ്രസക്തി വർദ്ധിക്കുന്നുവെന്നും പിണറായി തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. രാഷ്ട്രപിതാവ് ചർക്കയിൽ നൂൽ നൂൽക്കുന്ന ചിത്രം സഹിതമായിരുന്നു ഇരട്ടച്ചങ്ങൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ആക്രമണത്തിലൂടെയും മാടമ്പിത്തരത്തിലൂടെയും എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഒരുപാട് പേർ ആസ്വദിച്ച് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് പേർ പോസ്റ്റ് ഷെയറും ചെയ്തിട്ടുണ്ട്. അക്രമത്തിൻ്റെ വക്താക്കളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിൻ്റെ കേരളത്തിലെ ഉന്നത നേതാവായ മുഖ്യമന്ത്രിയെയും അടപടലം ട്രോളുന്നതാണ് മുഖ്യൻ്റെ പോസ്റ്റിൽ വരുന്ന ഭൂരിഭാഗം കമൻറ്റുകളും. ഗാന്ധിയെക്കുറിച്ച് വാചാലരാകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാമെന്നും പിന്നെ തെരുവുകൾ തോറും ബീഫ് ഫെസ്റ്റ് നടത്തിയ പാർട്ടി ഗാന്ധി സ്നേഹം പുലമ്പുന്നതിലും വലിയ അശ്ലീലത ഇല്ലെന്നുമാണ് ഒരാൾ കമൻറ്റിട്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവം തന്നെ അടിച്ചുമാറ്റലാണല്ലോ. നാരായണ ഗുരുവിനെയും സ്വാമി വിവേകാനന്ദനെയുമൊക്കെ അടിച്ചുമാറ്റാൻ യാതൊരു ഉറപ്പുമില്ല. തോക്കിൻകുള്ളിലൂടെ വിപ്ലവം പ്രസംഗിച്ച് നടന്നവന്മാരാ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നില്ല ഉവേ എന്നാണ് മറ്റൊരു കമൻറ്റ്. ലേശം ഉളുപ്പ് വേണം. കുത്തിത്തിരിപ്പ് ഒഴിവാക്കി ഒരു ആശയമെങ്കിലും പങ്കുവെക്കാൻ ചാവുന്നതിന് മുമ്പ് തനിക്ക് കഴിയണം കേട്ടോടാ, ഇത്തിരി നിലവാരം കാണിക്ക് അന്തംകമ്മി എന്നുള്ള കമൻറ്റുകളും ധാരാളം പേർ ഇടുന്നുണ്ട്. ഗാന്ധി എന്താക്കി, ഇന്ത്യ മാന്തി പുണ്ണാക്കി എന്ന് റോഡിലൂടെ മുദ്രാവാക്യം വിളിച്ച് നടന്നവനാണ് താനെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ബാഗിൽ വെടിയുണ്ട കൊണ്ടുനടന്ന തൻ്റെ ആശംസ അഹിംസാവാദിയായ ഗാന്ധിജിക്ക് തന്നെ അവമാനമാണെന്നും പിണറായിയെ കണക്കറ്റ് പരിഹസിക്കുന്ന കമൻറ്റുകളിൽ പറയുന്നു. ഗാന്ധിജി ഇന്ന് ഉണ്ടെങ്കിൽ മദ്യം വിറ്റ് ജീവിക്കുന്ന തന്നെ ആദ്യം തല്ലുമെന്നാണ് മറ്റൊരു രസകരമായ കമൻറ്റ്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഗാന്ധി ജയന്തി ആശംസകൾ പിണറായി വിജയനെപ്പോലുള്ള അല്പന്മാർക്കേ ആശംസിക്കാൻ പറ്റൂ. ലേശം ഉളുപ്പ് വേണം പിണറായി വിജയ. സ്വാതന്ത്ര്യദിനം കരുതിനമായി ആഘോഷിക്കാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണോ ഈ ആശംസയുമായി വരുന്നത്? ഈ മാറ്റം വംശനാശ ഭീഷണി കൊണ്ടാണെങ്കിലും ആശംസകൾ. ഇത് ഇപ്പോഴാണോ താങ്കൾ അറിയുന്നത്? നടുവൊടിഞ്ഞ ഗാന്ധിയെ ഊരിലിട്ട് ഇടിക്കണം എന്ന മുദ്രാവാക്യം വിളിച്ചതൊക്കെ മറന്നു. ഗാന്ധിയൻ ആദർശങ്ങൾ ഒന്നുപോലും പാലിക്കാത്ത, വാചകത്തിൽ മാത്രം ഗാന്ധിസം കാണിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഗാന്ധി ജയന്തി ആശംസകൾ. ഗാന്ധിജി കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് തല്ലാതിരുന്നാൽ മതി. മലയാളികളുടെ അപമാനമായല്ലോ താങ്കൾ തുടങ്ങിയ കമൻറ്റുകളും ചില വിരുദ്ധന്മാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ് ഇട്ട പിണറായി വിജയൻ കമൻറ്റുകൾ കണ്ട് കണ്ടം വഴി ഓടാനാണ് സാധ്യത എന്നാണ് രാഷ്ട്രീയ വിമർശകർ പറയുന്നത്. വെബ് ഡെസ്ക് തത്മ ന്യൂസ്.